അങ്ങനെ വായിച്ചും കണ്ടും മാത്രമാക്കേണ്ട, ഇനി ഒലയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചു നോക്കാം. ഒല ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ടെസ്റ്റ് ഡ്രൈവ് കേരളത്തിലും. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഇന്ത്യയിലുടനീളം തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കസ്റ്റമർ ടെസ്റ്റ് റൈഡുകൾ വിപുലീകരിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒല ഇലക്ട്രിക്. 1000-ലധികം നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് ഒല S1 ഇലക്ട്രിക് സ്കൂട്ടർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കഴിയുമെന്ന് കമ്പനി അറിയിച്ചു. ഇന്ത്യയിലൊട്ടാകെയാണ് കമ്പനി ടെസ്റ്റ് ഡ്രൈവ് ഒരുക്കുന്നത്. കേരളത്തിൽ ഇത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും ആയിരിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ കൊച്ചിയിലെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. സൂറത്ത്, തിരുവനന്തപുരം, കോഴിക്കോട്, വിശാഖപട്ടണം തുടങ്ങിയ നഗരങ്ങളിൽ നവംബർ 27 മുതൽ ടെസ്റ്റ് റൈഡുകൾ ആരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചു. വിജയവാഡ, കോയമ്പത്തൂർ, വഡോദര, ഭുവനേശ്വർ, തിരുപ്പൂർ, ജയ്പൂർ, നാഗ്പൂർ നഗരങ്ങളിലും ടെസ്റ്റ് റൈഡുകൾ ഉടൻ ലഭ്യമാക്കും. ടെസ്റ്റ് ഡ്രൈവിനായി നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. 2021 നവംബർ 19 ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി, മുംബൈ, പൂനെ എന്നീ 5 നഗരങ്ങളെ കൂടി കമ്പനി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. 2021 ഡിസംബർ 15 എല്ലാ ഉപഭോക്താക്കൾക്കും ടെസ്റ്റ് റൈഡ് നൽകുന്നതിന്റെ ഭാഗമായി കൂടുതൽ നഗരങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുമെന്നും കമ്പനി അറിയിച്ചു. ഇത് എക്കാലത്തെയും വേഗമേറിയ ദേശീയ തലത്തിലുള്ള ടെസ്റ്റ് റൈഡുകളും ഓട്ടോമോട്ടീവ് റീറ്റെയിലെ വിപ്ലവവുമാണ് തങ്ങളുടെ നേരിട്ടുള്ള ഉപഭോക്തൃ മോഡൽ വഴി സാധ്യമാക്കിയതെന്നും കമ്പനി അറിയിച്ചു. പ്രത്യേക ഓർഡറിൽ നെതർലാൻഡ്സ് എംബസിക്കായി 9 കസ്റ്റമൈസ്ഡ് ഒല S1 പ്രോ സ്കൂട്ടറുകൾ നിർമ്മിക്കുന്നതായി ഒല ഇലക്ട്രിക് അറിയിച്ചു. നെതർലൻഡ്സിന്റെ 3 നയതന്ത്ര ദൗത്യങ്ങളിൽ സ്കൂട്ടറുകൾ ഉപയോഗിക്കും. കൂടാതെ നെതർലൻഡ്സിന്റെ ഔദ്യോഗിക നിറമായ ഓറഞ്ച് ഷെയ്ഡിൽ പെയിന്റ് ചെയ്യുകയും വാഹനങ്ങളിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക ലോഗോ പതിപ്പിക്കുകയും ചെയ്യും. വരും ആഴ്ചകളിൽ ഒല കസ്റ്റമർ ഡെലിവറി ആരംഭിച്ചാൽ യൂണിറ്റുകൾ ന്യൂഡൽഹിയിലെ എംബസിയിലേക്കും മുംബൈയിലെയും ബാംഗ്ലൂരിലെയും കോൺസുലേറ്റ് ജനറലിലേക്കും എത്തിക്കും. ഭാവിയിൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസൃത പെയിന്റ് ഫിനിഷുകൾ നൽകാനും കമ്പനി നോക്കുകയാണ്. അതിലൂടെ അവർക്ക് അവരുടെ ഒല S1 തനതായ രീതിയിൽ നിർമ്മിക്കാൻ കഴിയും എന്ന് കമ്പനി അറിയിച്ചു. അടുത്ത വർഷം യൂറോപ്പ്, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയ രാജ്യാന്തര വിപണികളിൽ ഇലക്ട്രിക് സ്കൂട്ടർ ശ്രേണി അവതരിപ്പിക്കാനാണ് ഒല ഇലക്ട്രിക് ലക്ഷ്യമിടുന്നതെന്നും കമ്പനി വ്യക്തമാക്കി. വ്യത്യസ്തമായ പദ്ധതിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന കമ്പനിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷവുമായി ഞങ്ങൾ എത്താം. തൽക്കാലം ഇടാം. നന്ദി. നമസ്കാരം.